കനത്ത മഴയിൽ വടക്കൻ കേരളത്തിലും ദുരിതമാണ്. കോഴിക്കോട് കാപ്പാട് തീരദേശ പാത തകർന്നു. കാസർഗോഡ് ദേശീയപാതയിലും മണ്ണിടിച്ചിലുണ്ടായി. കടലുണ്ടിയിലും കാസർഗോഡ് മധൂർ പഞ്ചായത്തിലും 5 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. കോഴിക്കോട് കാപ്പാട് നിന്നും ഷിതാജക തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കാപ്പാട് തീരദേശപാതയിലാണ് ഈ കാണുന്ന രീതിയിൽ കാപ്പാട് തീരദേശപാത പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. വലിയ രീതിയിൽ കഴിഞ്ഞ മഴക്കാലത്ത് വർഷകാലത്ത് ഇതേ രീതിയിൽ പല ഭാഗങ്ങളിൽ തകർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നലത്തെ കടൽക്ഷോഭത്തിൽ തകർന്നതാണ്. നിങ്ങളൊക്കെ സ്ഥിരം ഇതിലെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണോ? യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് എല്ലാ വർഷവും ഇങ്ങനെയാണ്, എത്ര നന്നാക്കിയാലും തകർന്നുകൊണ്ടിരിക്കുക. ഇന്നലെയാണോ കൂടുതലായിട്ട്? ഇന്നലെയാണ് ഇത്രത്തോളം അധികമായി വന്നത്. ഇതിലെ കാൽനട യാത്ര പോലും അസാധ്യമാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നേരത്തെയൊക്കെ കാൽനട ശരിക്കും നടന്നു പോകാനുള്ള ഒരു വഴിയെങ്കിലും അവശേഷിക്കുമായിരുന്നു. പക്ഷേ ഇന്നലെ ഉണ്ടായിരുന്ന കടൽക്ഷോഭത്തിൽ ഈ രീതിയിൽ കടലെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നടക്കുന്നത് ആകെ ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ, നടന്നു പോകാനുള്ളത് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ കൂടെ പോലും മണ്ണ് ഇടിഞ്ഞു വരുന്നുണ്ട്. ഇതിനുള്ളിൽ കൂടെ നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ മണ്ണ് ഇവിടെ നിന്ന് ഇടിഞ്ഞു പോകുന്നത് കാണാം. അവശേഷിക്കുന്ന ഭാഗം കൂടെ മണ്ണ് കടലെടുത്ത് പോകുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. ഇതിപ്പം കുറെ വർഷങ്ങളായി തന്നെ ഈ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഇത്ര രൂക്ഷമായിട്ടുണ്ടോ ഇന്നലത്തോടെ? ഇന്നലെ മുതലാണ് ഇത് രൂക്ഷമായത്. ഇന്നലത്തെ വെള്ളം വേലിയേറ്റത്തിലാണ് ഇത് കൂടുതൽ രൂക്ഷമായത്. ഇത് കുറെ ആയി കൊല്ലം കൊല്ലം വരുമ്പോ കടല് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത്. ഇതിന് ഒരു വന്നിട്ട് ഇതേപോലെ ചാനൽ റിപ്പോർട്ട് ചെയ്താലും ഒരു പേരും ഒരു മൂന്നാല് ശാശ്വത പരിഹാരം ഇല്ല. ഇതുവരെ പരിഹാരം ഉണ്ടെങ്കിൽ പുളിമുട്ട് നിർബന്ധമാണ് ഇവിടെ. എന്നിട്ട് റോഡിന്റെ പണി നടക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പൊ മണ്ണ് എടുത്തു പോകുന്നുണ്ടല്ലോ അല്ലെ? ഇപ്പോഴും വെള്ളം വേലി കയറ്റി കയറിക്കൊണ്ടിരിക്കില്ല. അപ്പം കയറി കൊടുക്കുമ്പോ ഈ മണ്ണ് പെട്ടെന്ന് ഇടിഞ്ഞു പോകും, അത്രേ ഉള്ളൂ. നിങ്ങളൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരാണോ? ആണല്ലേ. വലിയ നടക്കാനൊക്കെ ബുദ്ധിമുട്ടാവുണ്ട്? നടക്കാനൊക്കെ ബുദ്ധിമുട്ടാ. പിന്നെ ഞങ്ങൾ ഇതിൽ കൂടെ പണിക്കോക്കല്. ഞങ്ങളിപ്പോ വണ്ടി ലോറിയൊന്നും വഴിയിൽ കൂടി പോകാൻ പറ്റുന്നില്ലല്ലോ. ഇതിൽ കൂടി തന്നെ ഞങ്ങൾ പണിക്കോ. ആർവലത്തെ ഇനി വേറെ വയ്യൊന്നുമില്ല, കുടിയും കിടക്കലാണ്. ഇപ്പൊ അതിൽ ഹൈവേ കൂടി പോകേണ്ടി വരും, കൊറേ നേരം വെക്കും. ഹൈവേയുടെ പണിയും കൂടെ നടക്കുന്നു. ഹൈവേന്റെ പണിയും കൂടെ നടക്കുന്നതിനെ കൊണ്ട് കൊറേ നേരം വെക്കും. പണിക്കുവാൻ വേണ്ടിട്ട് പൊലച്ചക്ക് പോകുന്നല്ലേ. പിന്നെ പെട്ടെന്ന് ആൾക്കാർ ഇതിൽ കൂടി വണ്ടി എടുത്ത് വരുമ്പോ ചിലപ്പോ എണ്ണ കുയില് വീണോന്നു, അതും ഭയങ്കര പ്രശ്നമാണ്. തീരദേശപാതയാണ് ഇതിലൂടെയാണ്, അതായത് തിരുവങ്ങൂരിൽ നിന്നും കൊയിലാണ്ടിയിലേക്ക് കൊയിലാണ്ടി ഹാർബറിലേക്കൊക്കെ ആളുകൾ പോകാൻ വേണ്ടി ആശ്രയിക്കുന്ന തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടെ ആശ്രയിക്കുന്ന ഒരു പാത കൂടിയാണിത്. ആ പാതയാണ് ഇപ്പോൾ പൂർണ്ണമായും നമുക്ക് ഈ കാണാവുന്ന രീതിയിലേക്ക് തകർന്നിട്ടുള്ളത്. ഇനി നന്നാക്കിയെടുക്കാൻ എല്ലാ കാലവർഷത്തിലും തയ്യാറുണ്ട്. പക്ഷെ താൽക്കാലിക ഒരു സംവിധാനം ഒരുക്കാറാണ് പതിവ്. പകരം ഒരു പാത ഇതിലൂടെ വരുന്നുണ്ട്. പക്ഷെ ആ പാതയുടെ പണി നിർമ്മാണ പ്രവൃത്തികളൊന്നും തന്നെ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. കാപ്പാട് ഈ രീതിയിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഈ നമ്മൾ നേരത്തെ കണ്ട ദൃശ്യങ്ങളിൽ പോലെ തന്നെ ഒരു ഭാഗത്ത് മാത്രമല്ല, അത് പല ഭാഗങ്ങളിലായി തന്നെ കാപ്പാട് ഈ റോഡ് ഈ രീതിയിൽ തകരുകയും ചെയ്തിട്ടുണ്ട്. വലിയ നാശനഷ്ടങ്ങൾ കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ മാവൂർ പഞ്ചായത്തിലെ താഴ്ന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ നിന്നും ഒരു കുടുംബത്തെ ഇതിനകം മാറ്റിപ്പാർപ്പിച്ചു. കടലുണ്ടി പഞ്ചായത്തിലും സമാനമായ രീതിയിൽ തന്നെ വെള്ളം കോഴിക്കോട് കാപ്പാട് നിന്നാണ് ശിതാജഗത് വിവരങ്ങൾ നൽകുന്നത്. അവിടെ കടൽ കയറി റോഡടക്കം നശിച്ചുപോയ സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.